യോയോ വാട്ട്സ്ആപ്പ് ഗൈസ്, സംസാരിക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിനോട്. അപ്പോൾ രണ്ട് ദിവസം മുമ്പ്, അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത്, എനിക്ക് കുറച്ച് സ്മാർട്ട് ഫോൺസ് വാങ്ങണം, അതായത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം, സോ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നത്. അതിൽ കുറേ ആൾക്കാർ കുറേ ഫോൺസ് കമൻറ്റ് ചെയ്ത്, എൻ്റെ അറിവിൽ രണ്ട് ഫോൺ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ടോപ്പിൽ ഒന്ന് സാംസങ് ഗാലക്സി S10, ഈ അതുപോലെ തന്നെ നമ്മുടെ iPhone 10. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ ഇഷ്ടം പോലെ ഫോൺസുകൾ എൻ്റെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി തന്നു. അതായത് ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഫോൺസ് ഞാൻ ഇത്ര വർഷം ഉപയോഗിക്കുന്നു, നോ കംപ്ലൈൻറ്റ്സ്, ഇതെടുത്തു. അപ്പോൾ ഞാൻ ഓ അത്ര നല്ലതാണ്. അതുപോലെ തന്നെ MI ഫോൺസ്, അതുപോലെ ഹുവാവേൻ്റെ ഫോൺസ്, അങ്ങനെ കുറേ ആൾക്കാർ കുറേ ഫോൺസ് കമൻറ്റ് ചെയ്ത്. ഞാനിങ്ങനെ കമൻറ്റ് നോക്കും, 7000 കമൻറ്റ്, 8000 കമൻറ്റ് ഇട്ടോ, ഇങ്ങനെ കമൻറ്റ് നോക്കും, ഓരോരുത്തരെയും റിപ്ലൈയും കൊടുക്കും. അങ്ങനെ നല്ല രസമുള്ള പരിപാടി, നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ റിപ്ലൈ ചെയ്ത് കൊടുക്കണമൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കി പോകുമ്പോഴാണ് കുറച്ച് കമൻറ്റ്സ്, കുറച്ച് എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം, അതായത് ഇതുവരെ കമൻറ്റ് ചെയ്യാത്ത കുറച്ച് ഫോൺസിൻ്റെ പേര് തുടങ്ങി. അതിലൊന്നാണ് വെയിറ്റ് ഫോർ ദി 1+7, അതൊരാൾ കമൻറ്റ് ചെയ്ത്. അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. പിന്നെ വേറൊരാൾ കമൻറ്റ് ചെയ്ത് വെയിറ്റ് ഫോർ ദി 1+7 Pro. യോ യോ, അപ്പോൾ എന്തോ ഒരു സംശയം തോന്നി, കാരണം 1+7 Pro ലോഞ്ച് എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അപ്പം തന്നെ നോക്കിക്കൊണ്ട് ടൈം ആയിട്ട്, അതായത് March 15 അതിൻ്റെ ലോഞ്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ ഒന്ന് കാത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊരു സംഭവം വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി വാങ്ങണം. പക്ഷേ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് നിന്ന്, കാരണം സാംസങ്ങും ഐഫോൺ ആണ് ഇപ്പോൾ ടോപ്പ് ലിസ്റ്റുള്ളത് ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു 1+ വെട്ടിക്കും, കാരണം 1+16 തന്നെ ഞാൻ വാങ്ങാത്ത കാരണം നോച്ച് കാരണമാണ്. ഓൾമോസ്റ്റ് ലീക്കൊക്കെ ഉണ്ടായിരുന്നു, 1+7 Pro കംപ്ലീറ്റ് ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതിപ്പോൾ ഐഫോൺ ആണെങ്കിൽ കുറേ ലീക്സൊക്കെ നമ്മൾ കേൾക്കണമെന്ന്. ഓൾമോസ്റ്റ് ശരിയാവും, ചില സമയത്ത് തെറ്റും ആവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പെക്ടേഷൻ വളരെ ലോവും ആയിരുന്നു, ഹൈ ആയിരുന്നു വേണേൽ പറയാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ലോഞ്ച് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ രാത്രി 8:15 ലോഞ്ച്, ഫുള്ളാണ് കണ്ട് മനസ്സാണ്ട് തൃപ്തിയായി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ദി വേൾഡ് എന്ന് നമ്മൾ വേണേൽ പറയാം. അതായത് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ പറ്റിയ ഒരുവിധം എല്ലാ സംഭവം ഉണ്ട്, ആൾമോസ്റ്റ് ആണ് പറഞ്ഞത്. അതായത് പെർഫെക്റ്റ് അല്ല ഒരു ഫോൺ, പെർഫെക്റ്റ് അല്ല എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ, അതിലേക്കാണ് നമ്മൾ. ഇതുവരെ നമ്മളെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് എന്ന് പറഞ്ഞാൽ ഹുവാവേൻ്റെ P30 Pro, അതുപോലെ തന്നെ Mate, അങ്ങനത്തെ കുറച്ച് ഫോൺസ് ആയിരുന്നു. പക്ഷേ ഇപ്പം അത് മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ പവർ 90Hz വരുന്നത്. ഓക്കെ, 90Hz പ്രത്യേകതയാണ്. ഇപ്പം നമുക്ക് ഐഫോണിൽ എല്ലാ ഫോൺസിലും നോർമലായിട്ട് വരുന്നത് 60Hz ആണ്. പക്ഷേ ഈ 90Hz മാറുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ദി ഫാസ്റ്റസ്റ്റ്, അതായത് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. വിത്ത് എന്താ പറയുക, പെർഫോമൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസസ്സറും അതിൻ്റെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദി ഫോൺ ദി ബെസ്റ്റ് ആവണത്. നിങ്ങൾക്ക് ലിക്വിഡ് AMOLED ഡിസ്പ്ലേ ആണ്, യാ പേര് കുറച്ച് വീഡ് അനിവ, ഇവരുന്ന് ലിക്വിഡ് AMOLED ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്. ദി ബെസ്റ്റ് ആണ് ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കി. ഞാൻ കുറേ വീഡിയോസിലെ കണ്ടുനോക്കി, നാളെ തന്നെ, നാളല്ല മറ്റന്നാളാണ് ഇതിന് ഓർഡർ ഇന്ത്യയിൽ വരുന്നത് തോന്നുന്നു. സോ അപ്പം തന്നെ പോയി എടുക്കണം വച്ചാൽ. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് നമുക്കൊക്കെ എന്താ പറയുക, ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈസ് കുറച്ചൊന്നും കൂടിയാലും വലിയ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 49-48 rupees ആണ്, $699 വരുന്നത്. എനിവേ അത് വലിയൊരു പ്രൈസ് ഒന്നായിട്ട് എനിക്ക് അതിൻ്റെ സ്പെക്കുമായിട്ട് തോന്നുന്നില്ല. കാരണം സ്പെക്ക് വരുന്നത് വെച്ചാൽ Snapdragon 855 Max ആണ് വരുന്നത്. അതുപോലെ തന്നെ 12 GB റാം, 12 GB റൈറ്റ് കൂടും, 58 ഒക്കെ ആവും. അതുപോലെ തന്നെ മാക്സിമം ബഡ്ജറ്റ്, അതായത് ചെറിയൊരു സംഭവത്തിൽ വരുന്ന 6 GB റാമും, അതുപോലെ തന്നെ 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ്, Snapdragon 855, അങ്ങനത്തെ ഒരു സ്പെക്കിലാണ് വരുന്നത്. പിന്നെ പോപ്പ് ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു ഡേഞ്ചറസ് തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആവില്ലേ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വാട്ടർ പ്രൂഫ് സർട്ടിഫൈഡ് അല്ലെങ്കിലും കംപ്ലീറ്റ് ഒരു വാട്ടർ പ്രൂഫ് ഫോൺ തന്നെയാണ്. അത് വെള്ളത്തിൽ നിന്ന് ടെസ്റ്റും, അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നോ വറീസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് എന്താ പറയുക, പോയി എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നോ വറീസ്, അതായത് ബജാജ് ഫിനാൻസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, ജസ്റ്റ് മൂന്നിലൊന്നൊക്കെ ആദ്യം കൊടുത്താൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോൺ വാങ്ങിപ്പോൾ, അതൊന്നും വലിയ വിഷയമല്ല. എനിവേ, ഈ ഒരു ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ക്യാമറ ഉണ്ട്. ബാക്കിലത്തെ ക്യാമറ പറയുമ്പോൾ 3 ക്യാമറ ആണ്, 3x zoom ഉണ്ട്. അതായത് നിങ്ങൾക്ക് 3 വട്ടം സൂം ആക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ പിക് എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് മോഡ്, അതുപോലെ ഫ്രണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് മോഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. ഓൾറെഡി നമ്മൾ മറ്റു ഫോണിൽ കണ്ടതാണെങ്കിൽ ഇതിലും ആ ഒരു സംഭവം സെയിം ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയത്തക്ക എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്, കേവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാരണം സാംസങ്ങിൽ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ കേവ്ഡ് ആണ് ഇതിൽ. അതായത് നല്ല രീതിയിൽ അവർ എഡ്ജ് ഡിസ്പ്ലേ രണ്ട് ഭാഗം നല്ല രീതിയിൽ എഡ്ജ് എന്താ പറയുക, കേവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്ത് ചിന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും ബെസൽലെസ് ഫോൺ എന്ന് പറഞ്ഞാൽ ചിന്ന് കുറച്ച് കൂടുതലും കൊടുക്കുക, നോച്ച് കുറച്ച് താഴ്ത്ത് കൊടുക്കും. പൊട്ടും താടി വെച്ച മാതിരിണ്ടാവും ഫോൺസിനെ കാണാൻ. ആ ഒരു സംഭവം ഇതിലില്ല, രണ്ടും ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ജസ്റ്റ് ഒരു ഗ്ലാസ് കൈമ പിടിച്ച മാതിരിണ്ട്. സോ അതാണ് 1+6 അല്ലെ 1+7 Pro. അപ്പോൾ അത്രയാണ് ഗൈസ്, എന്തായാലും ഇനി വേറെ ഒരു പരിപാടി ഇല്ല, അതന്നെയാണ് ഫിക്സ്ഡ് ആൻഡ്
കോൺവെർസേഷൻ എൻഡ്. ഓക്കെ, ടോപ്പിക് എൻഡ് ആയി, ഡോട്ട്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ വൺ പ്ലസ് സിക്സ് അല്ലെ വൺ പ്ലസ് സെവൻ ഇറങ്ങിയിട്ടുണ്ട്. സെവൻ പ്രോന്റെ കാര്യമാണ് പറയുക. വൺ പ്ലസ് സെവൻ സെയിം സ്പെക്കിലാണ് വരുന്നത്. സ്നാപ് ഡ്രാഗൺ 855 അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സ്പെക്കിലാണ്. പക്ഷെ പ്രൈസ് കുറയും. ഒരു നോച്ചിൻ്റെ, അതായത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ അതേമാതിരി ഒരു നോച്ചാണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇൻട്രസ്റ്റ് കാണിക്കില്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, വൺ പ്ലസ് ലോഞ്ചിലെ അവർ ആ ഫോണിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഫസ്റ്റ് തന്നെ നമ്മളെ സെവൻ പ്രോന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സോ ഹാപ്പി 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 അത്ര തന്നെ പറയാനുള്ളൂ. എന്തായാലും നമ്മളെ ഇനി അടുത്തതിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ ആ ഒരു ഫോണായിരിക്കും നമ്മളെ പഠിച്ച് ഇങ്ങനെ കാണാൻ പോകുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. എന്തുകൊണ്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ് വൺ പ്ലസ് സെവൻ പ്രോ. അടുത്ത ടെക്നോളജിയുടെ കാണാം സീസൺ.